പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ കഥാവേ സർവശക്തനായ ദൈവമേ അങ്ങയുടെ വചനം കേൾക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും വേണ്ട കൃപയും അനുഗ്രഹവും ശക്തിയും ബോധ്യവും നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചാലും ആമേൻ വിശുവിൽ ഏറ്റവും പ്രിയമുള്ളവരെ യേശുക്രിസ്തുവിൻ്റെ പ്രഭാഷണങ്ങളുടെ ഏറ്റവും വലിയ സവിശേഷത സ്വർഗരാജ്യത്തെ പറ്റിയുള്ള പ്രഭാഷണങ്ങളായിരുന്നു എന്നുള്ളതാണ് ക്രിസ്തുവിൻ്റെ ആഗമനത്തോടുകൂടി നടത്തപ്പെടുന്ന എല്ലാ പ്രഭാഷണങ്ങളും എല്ലാ പ്രഖ്യാപനങ്ങളും എല്ലാ പഠനങ്ങളും സ്വർഗരാജ്യവുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും എന്നൊരു ധാരണ അന്നുണ്ടായിരുന്നു എന്ന് വേണം നമ്മൾ കരുതാൻ യോഹന്നാൻ യേശുക്രിസ്തുവിന് വഴിയൊരുക്കാൻ വന്ന് ലോകത്തിലേക്ക് കടന്നു വന്ന് മാനസാന്തരപ്പെടുവിൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിച്ചപ്പോൾ അവൻ ആരാണ് എന്നറിയാൻ വേണ്ടി ഹെറോദേശിൻ്റെ അടുത്ത് നിന്ന് ഫരിസേരുടെ അടുത്ത് നിന്ന് എല്ലാം ആളുകളെ അയക്കുകയാണ് നീ ക്രിസ്തുവാണോ നീ വരാനിരിക്കുന്നവനാണോ നീ രക്ഷകനാണോ അഭിഷേകം ചെയ്യപ്പെട്ടവനാണോ ഇതുപോലുള്ളതാണ് ചോദ്യം യോഹനാൻ അസന്നിഗ്ധമായിട്ട് പറഞ്ഞു ഞാൻ ക്രിസ്തുവല്ല അല്ല എന്നു ക്രിസ്തുവിന് വഴിയൊരുക്കാൻ വന്നവനാണ് എൻ്റെ പിന്നാലെ യഥാർത്ഥത്തിലുള്ളവൻ വരുന്നുണ്ട് ഈശോ പ്രസംഗത്തിനായിട്ട് കടന്നു വന്നു ഈശോ പറയുന്നതും സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് പലപ്പോഴും ഈ സന്ദേശം ലോകത്തിൻ്റെ മുൻപിൽ കൊടുക്കുമ്പോൾ അത് എത്രമാത്രം ആളുകൾ ഗ്രഹിക്കുന്നുണ്ട് എത്രമാത്രം അത് നമ്മൾ പറയുന്നുണ്ട് എത്രമാത്രം ജനത്തിലേക്ക് അത് ഉൾക്കൊള്ളാൻ നമ്മൾ പരിശ്രമിച്ച് പങ്കുവെക്കുന്നുണ്ട് എന്നുള്ളതെല്ലാം ഒരു പ്രശ്നമാണ് എന്താണ് ഈ സ്വർഗരാജ്യം എന്ന് പറയുന്നത് എന്താണ് ഈ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ പ്രഭാഷണങ്ങളുടെ എല്ലാം മതയുടെ സുവിശേഷത്തിന്റെ പതിമൂന്നാം അധ്യായം ഞാൻ ഇവിടെ എടുത്തു നോക്കുകയായിരുന്നു ഉപമകളെല്ലാം സ്വർഗരാജ്യത്തെ പറ്റിയുള്ളതാണ് സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധിക്ക് തുല്യമാണ് സ്വർഗരാജ്യം എല്ലാ മത്സരങ്ങളെയും ശേഖരിക്കുവാൻ കടലിൽ എറിയപ്പെട്ട കടലിലേറിയപ്പെട്ട തുല്യമാണ് ഇങ്ങനെ ഉപമകളിലൂടെ എല്ലാം ഈശോ സ്വർഗരാജ്യത്തെ പറ്റി ദൈവരാജ്യത്തെ പറ്റി പറഞ്ഞുകൊടുക്കുവാനായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഈശോയുടെ ഏറ്റവും വലിയ പുതിയ നിയമത്തിന്റെ പ്രഖ്യാപനം ദൈവരാജ്യം നിങ്ങളിൽ തന്നെയാണ് എന്നുള്ളതാണ് നിങ്ങളിൽ തന്നെയാണ് ലിയോ ടോൾസ്റ്റോയുടെ ഏറ്റവും വലിയൊരു കഥയാണ് ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്ത് ഇൻ യു അവിടെ റഷ്യയിൽ അത് പ്രസിദ്ധീകരിക്കാൻ പറ്റാഞ്ഞിട്ട് അമേരിക്കയിൽ കൊണ്ടുവന്ന് പ്രസിദ്ധീകരിച്ചതാണ് മഹാത്മാഗാന്ധി തൻ്റെ ജീവചരിത്രത്തിൽ അദ്ദേഹത്തെ കോട്ടി ചെയ്യുന്നത് ഈ പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് നമുക്കറിയാം ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്തിൻ യു ദൈവരാജ്യം നിന്റെ സംഘി തന്നെയുണ്ട് എന്നുള്ളതാണ് പ്രശ്നം ദൈവരാജ്യം നിന്റെ ഉള്ളിൽ തന്നെയുണ്ട് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന ഒരു ദൈവരാജ്യം ഇതിനെങ്ങനെയാ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക എങ്ങനെയാ നമ്മളൊന്ന് ഇതിനെ ഉൾക്കൊള്ളുക എന്താ ദൈവരാജ്യം നമ്മളിൽ തന്നെ ഉണ്ട് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് ഒരുപാട് ദൈവശാസ്ത്രജ്ഞന്മാർ ഇതിനെപ്പറ്റി വിശദീകരിച്ചിട്ടുണ്ട് എന്താണ് ദൈവരാജ്യമെന്ന് എന്താണ് ദൈവരാജ്യത്തിൻ്റെ വിശദീകരണം എന്നെല്ലാം പറയാൻ അവർ ശ്രമിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ഉന്നതങ്ങളിലേക്കുയർന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയാണ് ഉന്നതങ്ങളിലേക്ക് ഉന്നതങ്ങളിലേക്കുയർന്ന് ചിന്തിക്കുന്ന അവസ്ഥയാണ് ദൈവരാജ്യം എന്ന് പറയുന്നത് ഈ സാധാരണ നിരപ്പിൽ നിലവാരത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുന്നത് ദൈവരാജ്യത്തിൻ്റെ ചിന്താഗതിയല്ല കുറെ കൂടി ഉയർന്ന് സിറോ മലബാർ സഭയിലെ വിശുദ്ധ കുർബാനയിൽ നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതങ്ങളിലേക്ക് ഉയരട്ടെ എന്ന് പറഞ്ഞ് പുരോഹിതൻ ഇങ്ങനെ ഇരുകൈകളും ഉയർത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ട് ഉന്നതങ്ങളിലേക്ക് ഉയരുന്ന ചിന്തയും വാക്കും പ്രവൃത്തിയുമാണ് ദൈവരാജ്യം ദൈവരാജ്യത്തിൻ്റെ ചിന്ത എന്ന് നമുക്ക് പറയാൻ പറ്റും ഇതിനെ നമ്മുടെ ജീവിതവുമായിട്ട് വളരെ പെട്ടെന്ന് തട്ടിച്ചു നോക്കി നമ്മൾ ചിന്തിച്ചു നോക്കണം എപ്പോഴാണ് ഈ ലോകത്ത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് ദൈവരാജ്യത്തോളം ഉയരാൻ പറ്റാത്തപ്പോഴാണ് എപ്പോഴാ ഒരാൾക്ക് വിഷമം തോന്നുന്നത് എപ്പോഴാ അസൂയ ഉണ്ടാകുന്നത് എപ്പോഴാ എന്നെ അപമാനിച്ചു എന്ന് നമ്മൾ ചിന്തിക്കുക എപ്പോഴാണ് എനിക്ക് കിട്ടേണ്ട ആദരവ് കിട്ടിയില്ല എന്ന് നമ്മൾ തോന്നു നമുക്ക് ചിന്തിക്കുക ദൈവരാജ്യത്തോളം ഉയർന്നു ചിന്തിക്കുന്നവന് ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ഒരു പ്രശ്നമേ അല്ല എന്നുള്ളതാണ് എന്നാൽ ധ്യാനഗുരു ധ്യാന ഗുരു പറഞ്ഞൊരു ഒരു ഉദാഹരണം വളരെ വിലപിടിപ്പുള്ളതാണെന്ന് എനിക്ക് തോന്നി പ്ലെയിനിൽ നിന്ന് ഇങ്ങനെ ലാൻഡ് ചെയ്യുന്നത് പോലെ ഉന്നതത്തിൽ നിന്നുകൊണ്ട് നോക്കാൻ പഠിക്കണമെന്നാണ് പറയുന്നത് ഒരു പക്ഷെ നമ്മളൊരു പള്ളിമുറ്റത്ത് നിൽക്കുമ്പോൾ ഒരു ഓഫീസിന്റെ വാതിക്ക നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഗ്രൗണ്ടിൽ പോയി നിൽക്കുമ്പോ അവിടെ പലതരത്തിലുള്ള കാറുകളിൽ ആളുകൾ വന്നിറങ്ങുന്നുണ്ടെന്ന് ഇറങ്ങുന്നുണ്ടെന്ന് വിചാരിക്കുക അപ്പൊ ഒരാൾ വന്നൊരു ബെൻസ് കാറിൽ പുറത്തേക്ക് ഇറങ്ങിയാണ് അയാളോട് നമുക്കൊരു ബഹുമാനം നല്ലൊരു കാറിലാണ് ഇറങ്ങിയത്രേ അത് കഴിയുമ്പോൾ ഒരുപക്ഷെ അതിനേക്കാൾ വില കൂടിയ വേറൊരു കാറിൽ വേറൊരാൾ വന്നിറങ്ങുന്നു ഒരാളൊരു ബി എം ഡബ്ല്യു കാറിൽ വരുന്നു ഒരുത്തനൊരു മാരുതി എയ്റ്റ് ഹൺഡ്രഡ് സെക്കൻഡ് ഹാൻഡ് വാങ്ങിച്ചിട്ട് അതിൽ വന്നിറങ്ങുന്നു നമുക്കിത് തമ്മിൽ കൃത്യമായ ഒരു വ്യത്യാസം തോന്നുകയാണ് പക്ഷേ നമ്മളൊരു ഉന്നതങ്ങളിലേക്ക് ഉയർന്നു നിൽക്കുന്ന ഒരു നിൽക്കുന്നൊരവസ്ഥയിലാണെങ്കിൽ ഇത് തമ്മിൽ ഒരു വ്യത്യാസവും നമുക്ക് തോന്നില്ല എന്നുള്ളത് സ്വർഗരാജ്യത്തിൻ്റെ ഒരു ചിന്താഗതിയാണ് എന്ന് അദ്ദേഹം പറയുകയായിരുന്നു ഫ്ലൈറ്റിൽ നിന്ന് താഴേക്ക് ഇറങ്ങുമ്പോൾ നമുക്കറിയാം ഇത് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ താഴോട്ട് നോക്കുമ്പോ ഒന്നും കണ്ടില്ലെന്ന് വരും പക്ഷേ ഇത് ലാൻഡ് ചെയ്യുന്ന സമയത്ത് താഴേക്ക് നമ്മൾ നോക്കുമ്പോ ഈ ബി എം ഡബ്ല്യൂ ഈ ബെൻസും ഈ മാരുതി എയ്റ്റ് ഹണ്ട്രഡും എല്ലാം ഒരു കൊച്ചു പൊട്ടുപോലെ ഇരിക്കും ഈ താറിട്ട റോഡുകളൊക്കെ നമ്മൾ കാണുമ്പോൾ ഇങ്ങനൊരു കൊച്ചു കറുത്ത വര പോലെ നമ്മൾ തോന്നും പൊക്കത്തിൽ നിന്ന് നോക്കുമ്പോൾ ഈ ലെവലിൽ നമ്മൾ കാണുന്ന വലിപ്പം വലിപ്പമെന്ന് വിചാരിക്കുന്നതൊന്നും വലിപ്പമല്ലാതിരിക്കുന്നതാണ് ഉന്നതത്തിൽ നിന്ന് ചിന്തിക്കുക എന്നുള്ള ഇതിൻ്റെ അർത്ഥം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്നുണ്ടാക്കുന്ന പല പ്രശ്നങ്ങളുടെയും കാരണം സ്വർഗരാജ്യത്തോളം ഉയരാൻ നമുക്ക് സാധിക്കാത്തത് കൊണ്ടാണ് എന്നാണ് ഞാൻ പറഞ്ഞു വരിക ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പല മാനസിക വ്യഥകൾക്കും കാരണം സ്വർഗ്ഗരാജ്യത്തോളം ഉയരാൻ നമുക്ക് സാധിക്കാത്തത് കൊണ്ടാണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്ന രണ്ടാമത്തെ കാരണം ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ ഇന്നുണ്ടാക്കുന്ന പല പ്രശ്നങ്ങൾക്കും കാരണം സ്വർഗരാജ്യത്തോളം ഉയരാൻ നമുക്ക് സാധിക്കാത്തത് കൊണ്ടാണ് ഒരാൾ വന്ന് നമ്മളെ കല്യാണം വിളിച്ചു അവൻ വിളിച്ചതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് പോരാ എന്ന് നമ്മൾ പറയുന്നു ഒരാ അയൽപക്കക്കാരുമായിട്ട് നമ്മളൊരു പ്രശ്നം ഉണ്ടാക്കുന്നു അയാൾ നമ്മളോട് പെരുമാറിയതിൻ്റെ വ്യാകരണം ശരിയായില്ല എന്ന് നമ്മൾ പറയുന്നു ഞാൻ ആശുപത്രിയിൽ മൂന്നാഴ്ച ഒരു മാസമോ കിടന്നിട്ട് അവനോ അവളോ എന്നെ വന്നൊന്ന് കാണാത്തത് കൊണ്ട് ഞാനോ അവനുമായിട്ട് പിണക്കത്തിലായിരിക്കുന്നു എന്ന് നമ്മൾ പറയുന്നു ഇതൊക്കെ ലോകത്തുള്ള സാധാരണ മനുഷ്യർ പറയുന്ന നൂറായിരം പ്രശ്നങ്ങളല്ലേ പക്ഷേ പ്രശ്നം ആരുടേതാണ് എന്ന് ചോദിച്ചാൽ മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട് ആന്തരികവും ബാഹ്യവുമായ ശുദ്ധി എല്ലാ പ്രശ്നങ്ങളും നിന്റെ ഉള്ളിൽ നിന്നാണ് വരുന്നത് അങ്ങനെയാണെങ്കിൽ ദൈവരാജ്യത്തോളം ഉയർന്നു നിന്ന് ചിന്തിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ അവൻ നമ്മളെ കല്യാണം വിളിക്കാൻ വന്നതിൽ ഒരു ചെറിയ പശകൊക്കെ ഉണ്ടായിരുന്നിരിക്കും ഒരുപക്ഷെ അയൽവക്കക്കാർ നമ്മളോട് പെരുമാറിയതിൽ ഒരു ചെറിയ ക്രമക്കേടക്കം ഉണ്ടായിരുന്നിരിക്കും ഒരു നമ്മൾ ആശുപത്രിയിൽ ഇത്രയും ദീർഘമായ സമയം എഴുന്നേക്കാൻ പറ്റാതെ കിടന്നിട്ട് നമ്മളെ വന്ന് ഈ ആ പ്രദേശത്തുള്ള സകലരും കണ്ടിട്ട് ഞാനുമായിട്ട് വളരെ അടുപ്പമുണ്ടായിരുന്ന ഇന്നയാൾ വരാതിരുന്നത് ഒരു സകലം മോശമായിരിക്കും ഇതിലൊന്നും നമ്മൾ പറയുന്നതിലൊന്നും ഒരു ലോജിക്ക് കുറവുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല ഇതെല്ലാം ശരിയാണ് ഇതെല്ലാം ശരിയാണ് പക്ഷേ സ്വർഗരാജ്യത്തോളം ഉയർന്നു ചിന്തിക്കുന്നവന് ഇതൊക്കെ വെറും നിസ്സാര കേസുകളാണ് അങ്ങനെ ഒന്ന് ചിന്തിക്കാൻ നമുക്ക് പഠിക്കാൻ പറ്റുമോ അതാണ് സ്വർഗരാജ്യം നിന്റെ ഉള്ളിൽ തന്നെയാണ് എന്ന് പറയുന്നത് ഉന്നതത്തിലേക്ക് ഉയർന്ന് ചിന്തിക്കാനുള്ള ഒരു ശേഷി നമുക്കുണ്ടാകണം ഉന്നതത്തിലേക്ക് ഉയർന്ന് ചിന്തിക്കാനുള്ള ഒരു ശേഷി അവിടെ വ്യാകരണത്തിൻ്റെ പ്രത്യേകതകളില്ല നമ്മളെല്ലാവരും ഒരുമിച്ച് ദൈവരാജ്യത്തിലേക്ക് യാത്രയാകുന്നു അവൻ പെരുമാറുന്നത് തെറ്റിപ്പോയെങ്കിൽ ഇവൻ നമ്മളോട് കാണിച്ചത് തെറ്റാണെങ്കിൽ മറ്റുള്ളവർ നമുക്ക് വേണ്ട അർഹതപ്പെട്ട ബഹുമാനം തന്നില്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾ മനുഷ്യരെന്നുള്ള നിലയിൽ നമുക്കത് കാണുമ്പോൾ മനസ്സിലായി എന്നിരിക്കും പക്ഷേ അതിനേക്കാൾ അപ്പുറത്തേക്ക് കടന്നു പോകാതിരിക്കുന്നതിനെയാണ് സ്വർഗരാജ്യത്തോളം ഉയരുന്ന ചിന്ത എന്ന് നമ്മൾ വിശേഷിപ്പിക്കുക അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ ഈ ലോകത്തിൽ നമ്മൾ ആരോടെങ്കിലുമൊക്കെ വിരോധമോ വിഷമമോ ഒക്കെ വെച്ചു പുലർത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ യഥാർത്ഥ കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇതുപോലെ താഴ്ന്ന നിലയിൽ നിന്ന് ചിന്തിച്ചിട്ടല്ലേ അപ്പോഴും നമ്മൾ ഉടനെ അതിന് മറുപടി പറയും അവൻ അങ്ങനെ പെരുമാറിയിട്ടല്ലേ അവനങ്ങനെ ക്ഷണിക്കാത്തത് കൊണ്ടല്ലേ അവൻ ആശുപത്രിയിൽ വന്ന് തന്നെ കാണാത്തത് കൊണ്ടല്ലേ കണ്ടോ വീണ്ടും നമ്മൾ തറ ലെവലിൽ നിന്ന് വീണ്ടും തറ തറലെവലിലേക്ക് കടന്നു പോകുന്നൊരവസ്ഥ ഈശോ നമ്മളോട് പറഞ്ഞു നീ സ്വർഗരാജ്യത്തോളം ഉയർന്ന് ചിന്തിക്കാൻ അതല്ലാത്തതൊന്നും നമുക്കൊരു പ്രശ്നമല്ല എന്ന് സ്വർഗരാജ്യത്തോളം ഉയർന്നു ചിന്തിക്കാൻ അവിടുന്ന് നമ്മളോട് ആവശ്യപ്പെടുകയും ആദിമ ക്രൈസ്തവ സമൂഹം അപസ്തോല പ്രവർത്തനങ്ങളിൽ നമ്മൾ കാണുന്നത് എന്തുകൊണ്ട് അവരങ്ങനെ ഒന്നു ചേർന്ന് ജീവിക്കാൻ അവർക്ക് സാധിച്ചു എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല അവരും മനുഷ്യരായിരുന്നു അവരും കൂട്ടായ്മയിൽ ജീവിച്ചിരുന്നവരായിരുന്നു പക്ഷെ അവിടെ എന്തുകൊണ്ട് സ്നേഹത്തിന്റെ കുറവുണ്ടായില്ല എന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാഅഭിഷേകം നേരിട്ട് സ്വീകരിച്ച് യേശുക്രിസ്തുവിന്റെ അനുഭവത്തിലേക്ക് കടന്നു വന്ന ആ കൂട്ടായ്മയിലുള്ള സകലരും ആ കൂട്ടായ്മയിലുള്ള സകലരും ദൈവരാജ്യത്തോളം ഉയർന്നു ചിന്തിക്കുന്നവരായിരുന്നു നമ്മുടെ ഇടവകയിലുള്ള എല്ലാവരും ഒന്ന് ദൈവരാജ്യത്തോളം ഉയർന്ന് ചിന്തിക്കുന്നവരായി ഒന്ന് പരിശ്രമിച്ചു നോക്കിയേ ഒരിടവകയിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല പലപ്പോഴും നമുക്ക് പ്രശ്നങ്ങളാണ് വികാരിച്ചതിനെ പറ്റി പ്രശ്നം ഇടവകയിലെ അഡ്മിനിസ്ട്രേഷനെ പറ്റി പ്രശ്നം ആളുകൾ പരസ്പരം പ്രശ്നം ഒരാൾ കൈക്കാരനായി വരുന്നതിനെ പറ്റി പ്രശ്നം ഇങ്ങനെ പലതരത്തിലുള്ള ഇഷ്യൂസാണ് കാരണം അവരുടേതല്ല നമ്മൾ ദൈവരാജ്യത്തോളം ഉയരാത്തത് കൊണ്ടാണ് എന്ന ഒരു സത്യം നമ്മൾ മനസ്സിലാക്കുക രണ്ടാം ഭാഗം ആദ്യത്തെ ഭാഗം ഞാൻ പറഞ്ഞത് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന പല പ്രശ്നങ്ങൾക്കും നമ്മൾ ഇന്ന് പറയുന്ന പല പ്രശ്നങ്ങൾക്കും കാരണം സ്വർഗരാജ്യത്തോളം ഉയർന്നു ചിന്തിക്കാൻ നമുക്ക് സാധിക്കാത്തത് രണ്ടാമതായിട്ട് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പല മാനസിക പീഠകൾക്കും കാരണം ദൈവരാജ്യത്തോളം ഉയരാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ദൈവരാജ്യത്തോളം ഉയരാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി കരഞ്ഞ് ബഹളം വെച്ച് എൻ്റെ അടുത്ത് വന്ന ഒരമ്മച്ചിയും എനിക്കറിയാം അവരുടെ പ്രശ്നം ആ സമൂഹത്തിലുണ്ടായ ഒരു ഇഷ്യൂ ആയിരുന്നു ഒരു മീറ്റിങ്ങിന് ചെന്നിരുന്നിട്ട് അതിൻ്റെ പ്രസിഡൻ്റായിരുന്നവരെ വേണ്ട വിധത്തിൽ ആ മീറ്റിങ്ങിലുള്ള മറ്റുള്ളവർ പരിഗണിച്ചില്ല എന്ന് പറഞ്ഞ് വാവിട്ട് നിലവിളിച്ചുകൊണ്ട് എൻ്റെ മുറിയിലേക്ക് കടന്നു വന്നതാണ് ഈ അമ്മച്ചി അമ്മച്ചിയോട് ഞാൻ ആ സമയത്ത് പറയുകയാണ് അമ്മച്ചിയുടെ ചിന്ത വളരെ ബേസ് ലെവലിലാണ് അല്പം കൂടി ഉയർന്നു ചിന്തിക്കേണ്ടതാണ് എന്നെ ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ എന്നെ ശരിപ്പെടുത്തി കളയും പക്ഷേ യഥാർത്ഥത്തിൽ അതാണ് കാരണം ഈ ലോകത്തിൽ നമ്മളെ ആരെങ്കിലുമൊക്കെ താറടിക്കുന്നുവെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ വേദനിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കെതിരെ പരദൂഷണം പറയുന്നുവെങ്കിൽ നിങ്ങളെ അവഹേളിക്കുന്നു എങ്കിൽ സ്വർഗരാജ്യത്തോളം ഉയർന്ന് ചിന്തിക്കുന്നവനോട് കർത്താവ് പറഞ്ഞത് നീ ആനന്ദിച്ച് നീ ആനന്ദിച്ച് കാരണം ദൈവരാജ്യം നിന്റെ കൂടെയുണ്ട് സുവിശേഷ ഭാഗ്യങ്ങൾ എട്ടെണ്ണോ എന്ന് ചൊല്ലി നോക്കിയേ ആരാ ഭാഗ്യവാൻ ദൈവരാജ്യത്തോളം ഉയർന്നു ചിന്തിക്കുന്നവൻ ആരോ അവനാണ് ഭാഗ്യവാൻ അവനാണ് ഭാഗ്യവാൻ ദ കിങ്ഡം ഓഫ് ഗോഡീസ് വിത്തിന് യു പ്രിയമുള്ളവരെ ദൈവരാജ്യം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഈ ലോകത്തിൻ്റേതായിട്ടുള്ള ഒരു പ്രശ്നവും പ്രശ്നമല്ലാതാകുന്ന പ്രശ്നമല്ലാതാകുന്നൊരവസ്ഥ അതാണ് വിശുദ്ധാത്മാക്കളുടെ പ്രത്യേകത പറ്റി നമ്മൾ വളരെയേറെ വലിപ്പങ്ങൾ പറഞ്ഞ് ഈ ലോകത്തിൻ്റെ സഹനങ്ങൾ എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ അൽഫോൻസാമ്മക്ക് സഹനങ്ങൾ ഏറ്റുവാങ്ങാൻ കൃപയായത് അവൾ ദൈവരാജ്യത്തോളം ഉയർന്നു ചിന്തിച്ചു എന്നുള്ളതാണ് വിശുദ്ധാത്മാക്കൾക്കെല്ലാം അത് സാധിച്ചത് അവർ ഈ ലോകത്തിൽ അവർക്ക് ലഭിച്ച അപമാനങ്ങളോ പീഠകളോ ബുദ്ധിമുട്ടുകളോ കഴിവുകേടുകളോ ഒന്നും അവരൊരു പ്രശ്നമായിട്ട് കണക്കാക്കാതെ അവർ ദൈവരാജ്യത്തോളം ഉയർന്നു ചിന്തിച്ചു എന്നുള്ളതാണ് പ്രസംഗിക്കുന്നത് പോലെ എളുപ്പമുള്ളൊരു സംഗതിയല്ല ഇത് പക്ഷേ ഒന്ന് പരിശീലിച്ചാൽ ഏറെ മനോഹരമായൊരു സംഗതിയാണ് ഒരുപക്ഷെ ഞാൻ ഇന്നായിരിക്കുന്ന ഒരു പൊസിഷൻ അനുസൃതമായി ലോകത്തിലുള്ള എല്ലാവരും നമ്മളെ അംഗീകരിക്കുന്നു അംഗീകരിക്കുന്നു അംഗീകരിക്കണം എന്നുള്ളൊരു വാശി അത് ദൈവരാജ്യത്തിൻ്റെ സങ്കല്പല്ല നീ ആയിരിക്കുന്ന ഒരു അവസ്ഥയിൽ ആളുകൾ നിങ്ങളെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ അതവരുടെ ചുമതലയാണ് അതുകൊണ്ട് തന്നെ ദൈവരാജ്യത്തിൻ്റെ സങ്കല്പത്തിലേക്ക് കടന്നു വരാൻ നമുക്ക് സാധിക്കണം നമ്മൾ ഇന്നുണ്ടാക്കുന്ന പല പ്രശ്നങ്ങൾക്കും കാരണം നമ്മൾ ഈ ലെവലിൽ നിന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണോ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഒരുപാട് പീഠങ്ങൾക്കും കാരണം മാനസിക വ്യഥകൾക്കും കാരണം നമ്മൾ ഈ ബേസ് ലെവലിൽ നിന്നുകൊണ്ട് ചിന്തിക്കുന്നത് കൊണ്ടാണോ എങ്കിൽ പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ട് നമുക്ക് ദൈവരാജ്യത്തോളം ദൈവരാജ്യത്തോളം ഉയർന്ന് ചിന്തിച്ചുകൂടാ അവിടെയാണ് സ്വർഗരാജ്യം ഈ ഭൂമിയിൽ തന്നെ ഉണ്ട് എന്നുള്ള വലിയൊരു പ്രിൻസിപ്പിൾ വലിയൊരു തത്വത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നത് ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ അപ്പസ്തോലന്മാരുടെ പ്രബോധനം അപ്പം മുറിക്കൽ ശുശ്രൂഷ കൂട്ടായ്മ പ്രാർത്ഥന ഈ നാല് കാര്യങ്ങളിൽ അവരെന്നും ഒന്നായിരുന്നു അവരെന്നും മനസ്സോടെ ജീവിച്ചു എന്നാണ് പറയുക ഈ കൂട്ടായ്മ സംഭവിച്ചതെങ്ങനെയാണ് അവര് ആദിമ ക്രൈസ്തവ സമൂഹം അവിടെ ഒരു ദൈവരാജ്യം സ്ഥാപിച്ചെടുക്കുകയാണ് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് നമ്മുടെ ഒരു ഇടവക എന്ന് പറഞ്ഞാൽ ഈ ദൈവരാജ്യത്തിന്റെ കൂട്ടായ്മയുടെ അനുഭവമായിരിക്കണം നമ്മുടെ കുടുംബം എന്ന് പറഞ്ഞാൽ ഈ ദൈവരാജ്യത്തിന്റെ കൂട്ടായ്മയുടെ അനുഭവമായിരിക്കണം അവിടെ ഗ്രാമർ ഇല്ല അവിടെ വ്യാകരണം നോക്കരുത് അവിടെ ചെറുപ്പം നോക്കരുത് ദൈവരാജ്യത്തോളം ഉയർന്നു ചിന്തിക്കുന്ന അപ്പനും അമ്മയും മക്കളും സഹോദരങ്ങളും എല്ലാം ഒരുമിച്ച് കൂടുന്ന ഒരു സ്വർഗരാജ്യം നമ്മുടെ വീട്ടിൽ സൃഷ്ടിക്കപ്പെടുന്നെന്ന് വികാരിയച്ഛനും സിസ്റ്റേഴ്സും ഇടവകക്കാരും പ്രവർത്തകരും വനിതകളും പുരുഷന്മാരും കുട്ടികളും യുവാക്കളും എല്ലാവരും കൂടുന്ന ഒരു ദൈവരാജ്യം നമ്മുടെ ഇടവകയിൽ സൃഷ്ടിക്കപ്പെടുന്നു എന്ന് അവിടെയും നമ്മൾ വാശിയും വൈരാഗ്യവും വെറുപ്പും മത്സരവും എല്ലാമായിട്ട് വീണ്ടും നമ്മൾ ഈ താഴത്തെ ലെവലിലേക്ക് കടന്നു പോകുന്നു അത് ക്രൈസ്തവമല്ല അത് ക്രൈസ്തവമല്ല പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് തന്നെ സ്നാപകയോഹന്നാൻ മുതൽ ദൈവരാജ്യത്തെ പറ്റി പ്രഘോഷിക്കാൻ തുടങ്ങിയതാണ് യേശുക്രിസ്തുവിന്റെ സന്ദേശങ്ങളുടെ അടിസ്ഥാന ഘടകം ദൈവരാജ്യത്തിന്റെ സങ്കല്പമായിരുന്നു അങ്ങനെയാണെങ്കിൽ നമ്മളെ ഒരു ദൈവരാജ്യത്തിന്റെ സങ്കല്പത്തിന് യോജിച്ച വിധത്തിൽ നമുക്കൊന്നാക്കാൻ പറ്റുമോ നമ്മുടെ കുടുംബത്തെ ദൈവരാജ്യ സങ്കല്പത്തിനനുസൃതമാക്കിയിട്ടൊന്നും മാറ്റാൻ പറ്റുമോ നമ്മുടെ ഇടവകയോ ഒന്ന് മാറ്റാൻ പറ്റുമോ ഒരു വ്യക്തിയിൽ നിന്നത് തുടങ്ങണം വാശി വൈരാഗ്യം അസൂയ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടന്നിട്ട് അതും ദൈവരാജ്യവും ഒരുമിച്ച് പോകും എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് ഇതൊരു ചലഞ്ചാണ് പ്രിയപ്പെട്ടവരെ ഇതൊരു വെല്ലുവിളിയാണ് ഏറ്റെടുക്കാമോ ദൈവരാജ്യത്തോളം ഉയർന്നു ചിന്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ ഇപ്പോഴായിരിക്കുന്ന ഈ തറ ലെവലിൽ നിന്ന് ഏറ്റവും താഴേക്കിടയിൽ നിന്ന് ഉയർന്നു ചിന്തിക്കാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര നിൻ്റെ ദൈവരാജ്യത്തിൻ്റെ സങ്കല്പം ഞങ്ങളിവിടെ ചിന്തിക്കുകയായിരുന്നു അനുഗ്രഹവും ആശീർവാദവും നൽകി ഞങ്ങളെ ഉന്നതമായ നിലവാരത്തിലേക്ക് ഉയർത്തണമേ എന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുക ഈശോയെ നിന്റെ കൃപ ഞങ്ങളിലേക്ക് അയക്കണമേ നിൻ്റെ കൃപ ധാരാളമായിട്ട് ഞങ്ങളിലേക്ക് അയക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും അമ്മ